കണ്ണൂരിലെ രാഷ്ട്രീയ പകയുടെ ചോരപുരണ്ട ചരിത്രങ്ങൾ നമുക്കറിയാം. സാധാരണ രാഷ്ട്രീയ കുടിപ്പകപ്പോക്കലിൻ്റെ ഉത്സവ കളിയാട്ടക്കാലമാണ് ഇപ്പോൾ കണ്ണൂരിൽ. എന്നാൽ ഇത്തവണ ഒരക്രമവുമില്ല, എല്ലാം ശാന്തം. കണ്ണൂരിൻ്റെ മണ്ണിൽ സമാധാനത്തിൻ്റെ വെള്ളക്കൊടി വീശിയിരിക്കുകയാണ് കോവിഡ്. അതിനാൽ തന്നെ സാധാരണഗതിയിൽ അക്രമമുണ്ടാകുന്ന ഈ ഉത്സവ കളിയാട്ടക്കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രവർത്തകർ സന്നദ്ധ സേവന തൽപരരായി കോവിഡിനെതിരെ പ്രവർത്തന നിരതരാണ്. ഇതിങ്ങനെ തന്നെ അങ്ങ് തുടരട്ടെ എക്കാലവും. ചരിത്രങ്ങൾ പറയുന്ന അരനൂറ്റാണ്ട് കാലം, 400-ലേറെ രക്തസാക്ഷികളും ബലിദാനികളും, രാഷ്ട്രീയ പകയുടെ ചുടുചോരപുരണ്ട കണ്ണൂരിൻ്റെ മണ്ണിൽ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വെള്ളക്കൊടി നാട്ടിയിരിക്കുന്നു ഈ കോവിഡ് കാലം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മുൻ റിപ്പോർട്ടുകൾ പ്രകാരം കണ്ണൂരിൽ ഏറ്റവുമധികം രാഷ്ട്രീയ അതിക്രമങ്ങൾ നടക്കേണ്ട സമയമാണിത്. കളിയാട്ടക്കാലമായ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ കുത്തനെ ഉയർന്നിരുന്ന രാഷ്ട്രീയ ആക്രമണങ്ങൾ കോവിഡിൻ്റെ രംഗപ്രവേശത്തോടെ ഒറ്റയടിക്ക് ഇല്ലാതായി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കണ്ണൂരിൽ രാഷ്ട്രീയ അക്രമക്കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടേയില്ല. ഡിസംബറിൽ തുടങ്ങി മെയ് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവ കളിയാട്ടക്കാലം കണ്ണൂരിൽ കുടിപ്പകപോക്കലിൻ്റെ കാലം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ വൈരമെല്ലാം മറന്ന് പ്രവർത്തകർ നാടിൻ്റെ നന്മയ്ക്കായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. രാഷ്ട്രീയ അക്രമക്കേസുകളിലെ ഒട്ടേറെ കുറ്റവാളികൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പരോളിൽ ഇറങ്ങിയിട്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തത് പോലീസിനും നൽകുന്നത് ചില്ലറ ആശ്വാസമല്ല. സമൂഹ അടുക്കളയും സന്നദ്ധ സേവനവുമായി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ ഐക്യത്തിൻ്റെ പാതയിലാണ്. കോവിഡ് കാലത്തെ ഏത് വീഴ്ചയും തങ്ങൾക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന് ബോധ്യമുള്ള നേതാക്കളുടെ ജാഗ്രതയും സമാധാനത്തിൻ്റെ പ്രധാന കാരണമാണ്. സംഘർഷമേഖലകളായ പാനൂർ, കതിരൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഐത്തറ, മമ്പറം എന്നിവിടങ്ങളെല്ലാം തീവ്ര കോവിഡ് ബാധിത മേഖലകളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാടിൻ്റെ മുക്കിലും മൂലയിലും പോലീസ് സാന്നിധ്യവുമുണ്ട്. വാഹന പരിശോധന ശക്തമായതിനാൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പണി നടത്താൻ കഴിയാത്ത സ്ഥിതിയുമായി. എന്തായാലും ഈ കോവിഡിന് ശേഷം എന്നേക്കുമായി കണ്ണൂരിൽ ശാന്തിയും സമാധാനവും പുലരട്ടെയെന്ന് പ്രത്യാശിക്കാം. നന്മ നിറഞ്ഞ കണ്ണൂരിൻ്റെ മണ്ണ് ഇനി ഒരാളുടെയും ചോര വീണ് കലുഷിതമാകാതിരിക്കട്ടെ. കോവിഡ് അതിനുള്ള പ്രചോദനം രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകട്ടെ. അത്രമാത്രം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.